കുടിയേറ്റ തൊഴിലാളികളുടെ ടിക്കറ്റ് ചാർജിൻ്റെ കാര്യത്തിൽ സംഘപരിവാറുകാർ നടത്തിക്കൊണ്ടിരുന്ന ഒരു നുണപ്രചരണം തിരുത്താൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തയ്യാറായിരിക്കുകയാണ് സുരേന്ദ്രൻ അത് തിരുത്തിയത് ഇനി ആയതുകൊണ്ടുള്ള ആ കാര്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ തൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള തൻ്റെ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ നുണപ്രചരണത്തിന് ചുക്കാൻ പിടിച്ചതുകൊണ്ട് അവരെ ഒന്ന് നാണം കെടുത്തിക്കളയാം കളയാം എന്ന് ഉദ്ദേശിച്ചാണോ എന്നറിയില്ല എന്തായാലും സുരേന്ദ്രൻ അത് തിരുത്തിയിരിക്കുകയാണ് വ്യാപകമായി നടന്ന ഒരു പ്രചരണമെന്ന് പറയുന്നത് ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് തിരികെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ചാർജിൻ്റെ എൺപത്തി ശതമാനം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പതിനഞ്ച് ശതമാനം ചാർജ് സംസ്ഥാന സർക്കാരും വഹിക്കുന്നു എന്നുള്ളതായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളതായി തങ്ങൾക്കറിയില്ല അതാത് തൊഴിലാളികൾ തന്നെയാണ് അവരവരുടെ ടിക്കറ്റ് ചാർജ് വഹിക്കുന്നത് എന്ന് ഈ മുഖ്യമന്ത്രിമാരൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും സംഘപരിവാറുകാർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെയൊന്നുമല്ല കേന്ദ്ര സർക്കാർ എൺപത്തിയഞ്ച് ശതമാനം ചാർജ് ചോദിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾ പറഞ്ഞ തുകയൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെയുള്ള നിലപാടുകളുമായി സംഘപരിവാറുകാർ രംഗത്ത് വന്നിരുന്നു ഏറ്റവും ഒടുവിൽ സുരേന്ദ്രൻ അത് തിരുത്തേണ്ടി വരികയാണ് സുരേന്ദ്രൻ പറഞ്ഞു യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇപ്പോൾ ഓടിക്കുന്ന തീവണ്ടിയുടെ ചാർജ് അതായത് തീവണ്ടികൾ ഓടുന്നതിന് ഒരു ചിലവ് വരുമല്ലോ റെയിൽവേക്ക് ആ റെയിൽവേക്ക് വരുന്ന ചിലവിനുള്ള എൺപത്തിയഞ്ച് ശതമാനം തുക ഈ ടിക്കറ്റ് ചാർജ് ിൽ നിന്ന് കിട്ടുന്ന തുകയും ഒപ്പം ബാക്കി എൺപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാരും ഇരുപത്തി പതിനഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരും വഹിക്കും എന്നുള്ളതാണ് ഉദ്ദേശം അല്ലാതെ അതിഥി തൊഴിലാളികൾക്കുള്ള ടിക്കറ്റ് ചാർജ് കൊടുക്കും അതിൻ്റെ എൺപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നല്ല ഉദ്ദേശിച്ചത് എന്ന് സുരേന്ദ്രന് തന്നെ പറയേണ്ടി വരുന്നു സുരേന്ദ്രൻ ഇത് പറയുന്നതിന് മുമ്പായി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സുരേന്ദ്രൻ്റെ ബദ്ധശത്രുവും പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ബദ്ധശത്രുവുമായ എം ടി രമേഷും ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യറും അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ എൺപത്തിയഞ്ച് ശതമാനം തുക കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് കോൺഗ്രസ്സുകാർ ഈ ടിക്കറ്റ് ചാർജിനുള്ള പൈസയുമായി ഇറങ്ങി നടക്കുന്നത് സോണിയാഗാന്ധി എന്തിനാണ് ഈ ടിക്കറ്റിനുള്ള പണം തങ്ങൾ നൽകിക്കൊള്ളാം എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് എന്നൊക്കെയുള്ള ചോദ്യവുമായി രംഗത്ത് വന്നിരുന്നു അവർ അങ്ങനെ രംഗത്ത് വന്ന് ഗോളടിക്കണ്ട എന്നുള്ളത് കൊണ്ട് സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തി ഒരു തിരുത്തൽ നടത്തുകയായിരുന്നു ഇവിടെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സംഘപരിവാർകർക്ക് കാര്യം മനസ്സിലായല്ലോ ഈ എൺപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ വകുക്കുമെന്ന് പറയുന്നത് റെയിൽവേക്ക് ഉണ്ടാകുന്ന ഈ ഓപ്പറേഷണൽ കോസ്റ്റിൻ്റെ എൺപത്തിയഞ്ച് ശതമാനം അവർ വഹിച്ചുകൊള്ളാം എന്നുള്ളതാണ് അങ്ങനെ ഓപ്പറേഷണൽ കോസ്റ്റിൻ്റെ പതിനഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരുകൾ കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിനോട് സംസ്ഥാന സർക്കാരുകൾ ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല കേന്ദ്ര സർക്കാർ അവരുടെ ഒരു ബാധ്യത എന്നുള്ള നിലയിൽ തന്നെ ഈ തീവണ്ടികൾ ഓടിക്കണം എന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരിടത്തും ഈ അതിഥി തൊഴിലാളികളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തുക സംസ്ഥാന സർക്കാരുകളോ കേന്ദ്ര സർക്കാരോ ഇതുവരെയും നൽകിയിട്ടില്ല എല്ലായിടത്തും ആ തൊഴിലാളികൾ തന്നെയാണ് അവരുടെ പണവുമായി യാത്ര ചെയ്യുന്നത് അവിടെയാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ആഹ്വാനം അനുസരിച്ച് എല്ലായിടത്തും തൊഴിലാളികൾക്ക് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ചാർജ് തങ്ങൾ നൽകിക്കൊള്ളാമെന്ന പൈസയുമായി എത്തി പറഞ്ഞത് അതിപ്പോൾ കേരള മുഖ്യമന്ത്രി പോലുള്ള ആളുകൾ പറഞ്ഞു നിങ്ങളുടെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട അവർ അവരുടെ പൈസയ്ക്ക് തന്നെ പോയിക്കൊള്ളട്ടെ എന്ന് അതൊരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ സുരേന്ദ്രന് ഈ വിഷയത്തിൽ ഒരു തിരുത്തൽ നടത്തേണ്ടി വന്നത് വ്യാപകമായി നടക്കുന്ന ഈ നുണപ്രചരണം കണ്ട് സുരേന്ദ്രന് തന്നെ സഹിക്കാഞ്ഞതുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുകയാണ് അപ്പോൾ ആ എൺപത്തിയഞ്ച് ശതമാനത്തിൻ്റെ തള്ളൽ ഇതോടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് കരുതാം ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇത് ഈ ഗുണപ്രചരണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്ന ഗുണപ്രചരണമൊന്നും അല്ല സംഘപരിപാറുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ മോദി പറഞ്ഞാൽ പോലും കേൾക്കാതെ ഗുണപ്രചരണവുമായി മുന്നോട്ട് പോകുന്ന ടീംസാണ്